അപ്പൊ കോംപ്ലക്സ് നമ്പറിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോളാർ റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അതിന്റെ ഡിഫറൻറ്റ് ക്വാഡ്രന്റുള്ള ക്വസ്റ്റ്യന്റെ കണക്ക് ടെക്സ്റ്റ് ബുക്കിലെ 5.2 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച പോർഷനിൽ നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ക്വാഡ്രാറ്റിക്കും സ്ക്വയർ റൂട്ടും ആണ് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള പോർഷൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പഠിക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് 2019 മോഡൽ എക്സാമിന് യോജിച്ച 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. 2, 2, 3, 1. ഓക്കെ, അങ്ങനെ 6 മാർക്ക് ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതിനകത്ത് 2019 അതായത് ഇപ്പോഴത്തെ പ്ലസ് ടു ബാച്ച് കഴിഞ്ഞ പ്ലസ് ടു ബാച്ചിനൊക്കെ ആണെങ്കിൽ സാധാരണ 80 മാർക്കിനായിരുന്നു എക്സാം. ഇപ്പോൾ അത് 60 മാർക്കിനാണ് ഇപ്പൊ എക്സാം ഉള്ളത്, കാരണം ലാബ് കൂടെ വരുന്നോണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോമ്പസ് നമ്പർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അന്ന് 80 മാർക്കിന്റെ വെയിറ്റേജ് കൂടുതൽ കോമ്പസ് നമ്പറിനുണ്ട്. ഇപ്പൊ 60 മാർക്കിനായപ്പോ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് A+IP എന്ന ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. നമുക്കറിയാലോ A+IP എന്ന ഫോമിലോട്ട് എക്സ്പ്രസ് (8)(1+i√3). ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8(1+i√3). ന്യൂമറേറ്ററിൽ 1 - i√3, താഴെ അത് 1 - i√3 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ആ താഴെ A+B (A-B) ആണ്. ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഇക്വേഷൻ നമുക്ക് അറിയാം. A+IB (A-IB) എന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ ആൻസർ എന്തിനാണ്, A²+B². ഓക്കെ, ഇതിന് നമ്മൾ എഴുതിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒറ്റയടിക്ക് A²+B² എന്ന ഫോമിലായിരുന്നു. ഓക്കെ, അങ്ങനെ ആൻസർ നമുക്ക് വാക്യം കൊണ്ട് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 8 - 8√3 ആയി. ന്യൂമറേറ്റർ അങ്ങനെ വരും, 8 - 8√3 ആയി. വേണമെങ്കിൽ i(8√3) എന്നൊക്കെ എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ A+B (A-B) എന്ന ഫോമിലാണ്. അങ്ങനെയാണ് എന്തിനാണ് A²+B², ഏടെ സ്ഥാനത്ത് 1, 1²+√3². ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്ക് എഴുതാം. ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് തന്നെ എടുക്കാം, 8 - 8√3 ഡിവൈഡ് ബൈ 1 ന്റെ സ്ക്വയർ എത്രയാണ്, 1 + √3 യുടെ സ്ക്വയർ 3 ആണ്. അപ്പൊ അങ്ങനെ എഴുതാം നമുക്ക് 8 - 8√3 ഡിവൈഡ് ബൈ എന്നെല്ലാം 4 എന്ന് എഴുതാം. ഓക്കെ, ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴിയാണ് കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ, ഡിനോമിനേറ്റർ A+B (A-B) എന്ന ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ A²+B² എന്ന ഫോമിലായിരിക്കും. അങ്ങനെയാണ് 8 - 8√3 ആയി എന്ന് പറയുന്നത് 1² + √3² എന്നാണ്. 8 - 8√3 ഡിവൈഡ് ബൈ 1 + 3 = 4 എന്ന് വരും. അപ്പൊ ന്യൂമറേറ്റർ 4 കോമൺ എടുക്കാം, 8 കോമൺ എടുക്കാം, 8 - 1 - √3 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? 4 കൊണ്ട് 8 കട്ട് ചെയ്യുമ്പോൾ 2. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 2 - 1 - √3 ഐ. ഇവിടെ ഐ ഉണ്ട്, ഐ നമ്മൾ എഴുതാൻ വിട്ടു പോയി. ഓക്കെ, ഐ ഉണ്ട്. ഓക്കെ, 2 - 1 - √3 ആയി, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 - 2√3 ആയി. ഇതാണ് അതിന്റെ A+IP എന്ന ഫോം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക, Z = 8 - 1 + i√3 ആണ്. നമ്മൾ അതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ 1 + √3 ആയ കോഞ്ചുഗേറ്റ്, 1 + i√3 കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 1 - i√3 ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 8 - 1 = 8, 8 - -i√3 (8√3) ആയി. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലെ A+B (A-B) ആണ്. A+IB (A-IB) എന്ന ഫോമിലാണ് എങ്കിൽ A²+B² ആണ്. നമ്മൾ അതിനകത്ത് പഠിച്ചതാണ് 1 ന്റെ സ്ക്വയർ - √3 i² 1 + 1 - 3 i² 1 + 3. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്തു വന്നപ്പോൾ ഡിനോമിനേറ്റർ 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. ന്യൂമറേറ്റർ നമുക്ക് 8 കോമൺ എടുക്കാം, 4 കൊണ്ട് 8 കട്ട് ചെയ്യുമ്പോൾ 2 ആണ്.
2 on the bracket of 11, 2 into 1, 2, 2 into minus I root 3, minus 2 minus 2 root 3, I will not work. Pandamaki, Parana, complex number, A plus IB formula. Okay, here I'm going to say, and then polar number of another chosen. In the other chosen polar representation, I can say, young man. Pandaki, a complex number, and I'm going to tell them, is the DC equal to 2 minus 2 root 3 I. Number last video, like a polar representation, what is the room, and then going to boil you. A bachelor of a kaita, in the Tudia, a modulus value in Tudia, root of r square, r square, plus then 2 root 3 I, 2 root 3 square, okay, minus 2 root 3 square, okay, and in a square, no, and a square, and 2 root 3 square, and 2 root 3 square, and root 3 square, a more of Nale and one of Pantrand, okay, a patriotum, a root of Padina, root of Padina, and a patriotum. Answer R is the other. The modulus of this corpus number is the other. If you have minus 2 root 3, the whole square. Okay, 2 root 3 is the whole square. I have minus 2 root 3 is the square. I have the square. I have a positive number. Root 2 root 3 is the square. I have the outer worker and the square. The root 3 is the square. 4 is 4. That is real part positive, imaginary part negative, and the fourth quadrant. Okay, the fourth quadrant 2 minus 2 root 3 is the fourth quadrant. Okay, we have tan alpha value. Tan alpha, tan alpha. Tan alpha is the equation that minus mod y by x. Mod y by x is y is mod 2 root 3 divided by 2. Okay, now 2 and 2 cut in the room, 2 and 2 cut in mod root 3 is root 3. Tan alpha value is root 3. Now, if you have tan root 3 value, tan root 3 is root 3. Tan pi by 3 is root 3. Then, alpha value is root 3. പക്ഷേ കുഴപ്പം ഉണ്ട്, ഇത് ഏത് ക്വാഡ്രന്റിലാണ്? ആ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നതാണ് റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമുക്ക് കിട്ടിയ ആൽഫ ആണ് നമുക്ക് കിട്ടിയ എത്രയെന്ന് പറഞ്ഞത്, നമുക്ക് കിട്ടിയ ആൽഫ ആണ് പൈ ബൈ 3 എന്ന് പറഞ്ഞത്. നമുക്ക് പ്രിൻസിപ്പിൾ ആൽഫ തീറ്റ എന്ന് പറയുന്നത് മൈനസ് ആൽഫ ആണ് ഫോർത്ത് ക്വാഡ്രന്റിൽ. അതുകൊണ്ട് തന്നെ ആൻസർ എത്രയാണ്? മൈനസ് റൂട്ട് 3 ആണ്. ആൻസർ എത്ര? മൈനസ് റൂട്ട് 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി നമുക്ക് പോളാർ റെപ്രസെന്റേഷൻ എഴുതാം. ഇസഡ് ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാം r into cos theta plus I sin theta. ഒരുപാട് കണക്കുകൾ ചെയ്യുന്നതാണ്. പ്രീവിയസ് കണക്കുകൾ ഈ രീതിയിലായിരിക്കും. ചില ക്വസ്റ്റിന് എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ ആക്കിയിട്ട് പോളാർ റെപ്രസെന്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നേക്കുന്നത്. എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ ആക്കി പോളാർ റെപ്രസെന്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആറ് മാർക്കിനൊക്കെ ചോദിക്കാൻ മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആറ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്ര കിട്ടി? ആ 4 കിട്ടി. കോസ് തീറ്റ നമുക്ക് എത്ര കിട്ടി? മൈനസ് പൈ ബൈ 3 പ്ലസ് ഐ സൈൻ എന്താണ്? മൈനസ് പൈ ബൈ 3. ഇതാണ് ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് പോളാർ ഫോം എന്ന് പറയുന്നത്. അല്ല, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്കി ആ കോംപ്ലക്സ് നമ്പർ എടുത്ത് എഴുതി അതിന്റെ മോഡസിന്റെ വാല്യൂവും അതിന്റെ ആർഗ്യുമെന്റും ആൽഫയും കണ്ടുപിടിച്ചു. ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ ആൽഫ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ആൽഫയാണ്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ കിട്ടി. ഡയറക്ട് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ നീ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് കിട്ടി? പോളാർ റെപ്രസെന്റേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം കൂടെ എഴുതി ക്വസ്റ്റ്യൻ കൂടെ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയാം, റൈറ്റ് ദി പോളാർ ഫോം ഓഫ് ഇസഡ്. പോളാർ ഫോം ഓഫ് ഇസഡ്. ഓക്കെ, അതായത് ഇവിടെ കിട്ടിയ പോളാർ ഫോമിന്റെ എന്ത് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. കോഞ്ചുഗേറ്റ് നമുക്ക് കിട്ടിയ ഇസഡിന്റെ കോഞ്ചുഗേറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, പോളാർ ഫോമിന്റെ കോഞ്ചുഗേറ്റ്. പോളാർ ഫോമിന്റെ കോഞ്ചുഗേറ്റ് ആണ് ചോദിച്ചത്. പോളാർ ഫോം എത്ര കിട്ടി? ഇസഡ് ഈസ് ഈക്വൽ ടു ഇതല്ലേ കിട്ടി, അതിന്റെ കോഞ്ചുഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എന്താണ് ഇസഡ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു കോസ് മൈനസ് പൈ ബൈ 3 മൈനസ് ഐ സൈൻ
sine minus 5 by 3. Okay, ഇതാണ് അവിടെ വരുന്നത്. Okay, അപ്പോൾ ഇവിടെ അവിടെ കോഞ്ചുഗേറ്റ് എടുക്കാൻ പറയുമ്പോൾ അവിടുത്തെ ചിഹ്നം എന്ത് ചെയ്യും? ആ ഇമാജിനറി പാർട്ടിലെ ചിഹ്നം ഒന്ന് മാറും. കാരണം ആർ ചോദിച്ചത് റൈറ്റ് ദി പോളാർ ഫോം ഓഫ് ഇസ് ആൻഡ് ബാർ. ഓക്കെ, അതായത് പോളാർ ഫോമിന്റെ എന്ത് ചോദിച്ചു? പോളാർ ഫോം നമുക്ക് എത്ര കിട്ടി? 4 ഇൻടു കോസ് മൈനസ് 5 ബൈ 3 പ്ലസ് ഐ സൈൻ മൈനസ് 5 ബൈ 3. പക്ഷെ അതിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിന്റെ പോളാർ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പോളാർ ഫോമിന്റെ എല്ലാ കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് ആണ് ചോദിച്ചെങ്കിൽ ഇവിടുത്തെ സൈൻ ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ പോളാർ ഫോമിന്റെ കോഞ്ചുഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. നമുക്ക് പോളാർ ഫോം ഇസ്റ്റ് ചോദിച്ച എല്ലാവരും എഴുതുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഒരു വേർഡ് പറയുന്നുണ്ട്, പോളാർ ഫോമിന്റെ എന്ത് ആ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ പോളാർ ഫോമിന്റെ കോഞ്ചുഗേറ്റ് വേണം ആൻസറിൽ എഴുതാൻ. ഓക്കെ, അപ്പൊ നല്ലൊരു ചോദ്യമാണ്. ഒരു 6 മാർക്കിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തത് എല്ലാവരും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന് 2020 ചോദിച്ച മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇതിനകത്ത് അവര് നമ്മളൊരു ആർഗ്യുമെന്റ് പ്ലെയിനിന്റെ റെപ്രസെന്റേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. റിയൽ ആക്സും ഇമാജിനറി ആക്സും ഒക്കെ വരച്ചിട്ട് ഒരു കോംപ്ലക്സ് തന്നെ ഗ്രാഫിക്കലി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റെപ്രസെന്റ് ചെയ്യാൻ ഗ്രാഫ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനകത്ത്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ എടുത്ത് എഴുതാൻ പറ്റും നമുക്ക്. റിസൾട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ സെക്കൻഡ് ബോർഡറിൽ നിൽക്കുന്നു. ഓക്കെ, അതിനകത്ത് റൂട്ട് 2 എന്ന് പറയുന്ന അതാണ് ഈ വാല്യൂ, ഈ ലൈനിൽ എന്താണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ആ റിസൾട്ട് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ്? മോഡുലസ് ആണ്. അപ്പൊ ഒന്നാമത്തേല് ആർ അല്ലെങ്കിൽ മോഡ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിലുള്ള കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. എത്ര കൊടുത്തിട്ടുണ്ട്? ആ റൂട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് റിയൽ ആക്സിൽ നിന്നും ആ റിസൾട്ട് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ വരെയുള്ള ആംഗിൾ, ആ ആംഗിളാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. തീറ്റയിൽ തന്നിട്ടുണ്ട്, തീറ്റ എത്രയാണ്? 3π/4. നമുക്ക് ഗ്രാഫിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി. ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിലെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എന്ത് ചെയ്യുക? റെപ്രസെന്റേറ്റ് ചെയ്യുക. പോളാർ ഫോം എല്ലാവർക്കും അറിയാം, ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻടു എന്താണ്? കോസ് തീറ്റ പ്ലസ് എന്താണ്? ഐ സൈൻ തീറ്റ. ഓക്കെ, എന്താണ്? ആർ ഇൻടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആറിന്റെ സ്ഥാനത്ത് നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം? റൂട്ട് 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഫിഗർ ആൾറെഡി അതിന്റെ മോഡലസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോസ് തീറ്റ, തീറ്റയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 3π/4 എന്ന് എഴുതാം. പ്ലസ് ഐ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ഒന്ന് എഴുതാം, 3π/4. ഓക്കെ, ഇതാണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ എന്ന് പറയുന്നത് പോളാർ റെപ്രസെന്റേഷൻ. അതിന്റെ പോളാർ ഗ്രാഫ് തന്നിട്ട് ഇപ്രകാരമുള്ള ചോദ്യം പിള്ളേർക്ക് ചിലപ്പോൾ ഗ്രാഫ് കാണാൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അതിനകത്ത് തന്നെ എല്ലാ വാല്യൂസും ഉണ്ട്. ഇതിനകത്ത് തന്നെ അതിന്റെ മോഡൽസിന്റെ വാല്യൂ ഉണ്ട്. അവിടെ തീറ്റയുടെ വാല്യൂ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം കണ്ടുപിടിക്കാം. ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കണം. പോളാർ ഫോമിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ എന്തിനോട്ട് മാറ്റണം? ആ പോളാർ ഫോമിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് a+iv എന്ന ഫോമിലോട്ട് മാറണം, അല്ലെങ്കിൽ x+iv എന്ന yv എന്ന ഫോമിലോട്ട് മാറണം. z is equal to a+iv അല്ലെങ്കിൽ z is equal to x+iy. ഈ ഫോമിൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളാർ ഫോമിലോട്ടാക്കാൻ പറ്റുമോ? നമ്മൾ a+iv എന്ന ഫോമിലോട്ടാക്കാൻ പറ്റും. അവിടുന്ന് എ ആണ് റിയൽ പാർട്ട്, ചോദിച്ചിരിക്കുന്ന റിയൽ ഇമാജിനറി ആണ്. ബി ആണ് ഇമാജിനറി, ഇവിടെ അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഏതാണോ ജനറൽ ഫോം ആ ഫോമിലോട്ട് എത്തിയ നമുക്ക് മാറ്റാം. ഓക്കെ, രണ്ട് രീതിയിലും മാറ്റാം. അതിനകത്ത് റിയൽ പാർട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ റൈറ്റ് സൈഡിലോട്ട് എഴുതിയുണ്ട്. അപ്പൊ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക, എന്താണ്? റൂട്ട് 2 കോസ് എത്ര? 3π/4 പ്ലസ് അടുത്ത എത്ര? ഐ സൈൻ എത്ര? അവിടെയും ആർ ഉണ്ട്, റൂട്ട് 2 ഉണ്ട്. ഓക്കെ, റൂട്ട് 2 റൂട്ട് 2 ഐ ലൈ മുമ്പ് നമുക്ക് ചേർക്കാം. ഓക്കെ, ഐ റൂട്ട് 2 എത്ര? സൈൻ 3π/4. ഓക്കെ, ഇതാണ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് കോസ്, അതായത് ട്രിഗണോമെട്രിക്
പാത്രം അവിടെ തന്നെ മാറ്റണം. ഓക്കെ, ട്രിഗണോമെട്രി ഫോം അവിടെ തന്നെ വേണ്ട, എ പ്ലസ് ഐ ബി എന്ന ഫോമിലോട്ട് മാറ്റിയാൽ എന്ത് കിട്ടത്തുള്ളൂ നമുക്ക്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനകത്ത് കോസ് 3π/4 പഠിച്ചിട്ടുണ്ട്. കോസ് 3π/4 നമ്മൾ ട്രിഗണോമെട്രി എന്ന പാഠത്തിൽ പഠിച്ചതാണ്. 3π/4 എങ്ങനെ എഴുതാം നമുക്ക്? കോസ് എന്താണ്? പൈ മൈനസ് 5/4 എന്ന് എഴുതാം. ഓക്കെ, പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ഫങ്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, എന്ത് തന്നെയാണ്? കോസ് 5/4 എന്നാണ് ആൻസർ. പക്ഷെ കുഴപ്പമുണ്ട്, എന്ത്? രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് പൈ മൈനസ് 5/4, അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് കോസ് 5/4 ആൻസർ മൈനസ് 1/√2. കോസ് 5/4 വാല്യൂ മൈനസ് 1/√2 ആണ്. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല, ട്രിഗണോമെട്രി എന്ന പാഠം പഠിച്ചപ്പോൾ പാർട്ട് വീഡിയോസിൽ വന്നതാണ്. അതിന്റെ ആക്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ എന്താണ്? സൈൻ 5/4. ഓക്കെ, സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യാനുള്ളത്. സൈൻ എന്താണ്? പൈ മൈനസ് 5/4 എന്ന രീതിയിലാണ്. അവിടെ എന്തിനാണ്? പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രി ചേഞ്ച് ചെയ്തില്ല, എന്താണ് സൈൻ? എന്താണ് 5/4 എന്നാവും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫങ്ഷൻ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ എന്താ ആൻസർ? 1/√2. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയെടുത്ത് ഇട്ട് കൊടുക്കാം, √2. ഓക്കെ, കോസ് 3π/4, കോസ് 3π/4 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1/√2 പ്ലസ് ഐ √2. ഓക്കെ, അടുത്തത് എന്താണ്? സൈൻ 3π/4 എന്ന് പറയുന്നത് എന്താണ്? 1/√2. ഓക്കെ, അപ്പൊ അതിനകത്താണ് ഈ √2 ഈ √2 കട്ട് ചെയ്ത വാക്യം മൈനസ് 1. ഇവിടുത്തെ √2 √2 കട്ട് ചെയ്ത വാക്യം അത്രേ ഉള്ളൂ ഐ. അപ്പൊ അത്ര പ്ലസ് ഐ, ഇതാണ് ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് 1+i എന്ന് പറയുന്നതാണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ എ പ്ലസ് ഐ ബി എന്ന ഫോം. അപ്പൊ പോളാർ ഫോം തന്നിരുന്നാൽ എങ്ങനെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ത് ചെയ്താൽ മതി? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ആ ട്രിഗണോമെട്രിക് ടേമിനെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. പോളാർ ഫോമിൽ നിന്നും നമ്മൾ എ പ്ലസ് ഐ ബി എന്ന ഫോമിലോട്ട് മാറ്റുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അവിടെ റിയൽ പാർട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. റിയൽ പാർട്ട് റിയൽ എന്ന് പറയാൻ ആർ ഇ സെഡ്. ഓക്കെ, ആർ ഇ സെഡ് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റിയൽ പാർട്ട് എത്രയാണ്? മൈനസ് 1. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1. നമ്മൾ ആദ്യം വീഡിയോയിൽ പഠിച്ചിട്ട് കോംപ്ലക്സ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടും അത് അവരോട് ചോദിച്ചാൽ മറ്റേ റിയൽ ആണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. റിയൽ പാർട്ട് ആർ ഇ എന്ന് പറയാൻ റെപ്രസെന്റ് ചെയ്യും. ആർ ഇ ഓഫ് ഇസഡ് അവിടെ റിയൽ പാർട്ടാണ്. ഫസ്റ്റ് ടേം മൈനസ് 1, ഇമാജിനറി പാർട്ട് എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി, മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് x is equal to r cos p r cos 5 r cos theta യും y is equal to r sin theta. ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാം കോംപ്ലക്സ് നമ്പർ. x കണ്ടുപിടിക്കുമ്പോൾ r r സ്ഥാനത്ത് എത്ര? √2. എത്ര സൈൻ? എന്തിനാണ് കോസ്? എന്തിനാണ് 3π/4? അപ്പൊ എത്ര? √2 into 1/√2 മൈനസ് കട്ട് ചെയ്യുമ്പോൾ മൈനസ് 1. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ചില രീതി ആ രീതിയിൽ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് റിയൽ ഏതുണ്ടോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോംപ്ലക്സ് നമ്പർ കിട്ടും കേട്ടോ. നമുക്ക് എ പ്ലസ് ഐ ബി എന്ന ഫോമിലോട്ട് കിട്ടും. ആ രീതിയിൽ അവർ പറയേണ്ട കാര്യമുള്ളൂ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് വേറെ രീതിയിൽ വേണമെങ്കിൽ കോൾഔട്ട് ചെയ്യാം. ഈ രീതി തന്നു കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കാണാം. എക്സ് ഈസ് ഈക്വൽ ടു വേറെ രീതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ റിയൽ പാർട്ട് കണ്ടുപിടിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നാണ്. ഓക്കെ, ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എത്രയാണ്? √2 കോസ് തീറ്റയുടെ സ്ഥാനത്ത് 3π/4. അങ്ങനെയാണ് √2 3π/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് 1/√2. ആൻസർ എത്ര? മൈനസ് 1. റിയൽ പാർട്ട് മൈനസ് 1 ഇവിടെ കിട്ടി. ഈ രീതിയിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഓക്കെ, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. വൈയുടെ സ്ഥാനത്ത് എത്രയാണ്? ആറിന്റെ സ്ഥാനത്ത് √2 തന്നെയാണ്. സൈൻ എത്ര തന്നെയാണ്? 3π/4. √2 3π/4 എന്ന് പറയുന്നത് കൊടുക്കാം 1/√2. കട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര? 1. കണ്ടോ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത കോംപ്ലക്സ് നമ്പർ എഴുതാം. ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് എത്ര ആയി? ഇമാജിനറി പാർട്ട് 1 ആയി, അതായത് ഐ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ പോളാർ ഫോമിൽ തന്നിരിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഈ എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്കാൻ ഒന്നിൽ എന്ത് ഓപ്പൺ ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ട്രിഗണോമെട്രിക് ടേമിനെ കൺവേർട്ട് ചെയ്ത് മാറ്റി നമുക്ക് എന്തിട്ടാം? എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്കാം. അവിടെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സിമ്പിൾ ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ആണ് പറഞ്ഞു തന്നിട്ടുണ്ട്.
നമ്മൾ ആദ്യം പഠിച്ചതാണ് പോളാർ ഫോർമുല x is equal to r cos theta, y is ഇമാജിനറി പാർട്ട് ആണ് y is equal to r sin theta. അത് കണ്ടുപിടിക്കുമ്പോൾ റിയൽ പാർട്ട് മൈനസ് ഒന്നും ഇമാജിനറി പാർട്ട് ഒന്നും കിട്ടും, z is equal to minus 1 plus sin കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. നമ്മൾ ഒരുപാട് കണക്കുകൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്തതാണ്. ഓക്കെ, ഒന്നുകൂടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പറയുന്നു, തന്നിരിക്കുന്ന ഫിഗർ ഇവിടെ ഉണ്ട്, അത് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ പോളാർ ഫോം ആണ് അവർ ചോദിച്ചത്. പോളാർ ഫോം ചോദിക്കാൻ നമുക്കറിയാം, തന്നിരിക്കുന്ന ഫിഗർ ഞാൻ ആറിന്റെ വാല്യൂ എടുത്ത് എഴുതി, തീറ്റയുടെ വാല്യൂ എടുത്ത് എഴുതി, z is equal to r into cos theta plus i sin theta ആണ്. അടുത്ത z നെ r ന് വരാൻ നമുക്ക് റൂട്ട് ഇട്ട് കൊടുക്കാം, തീറ്റയ്ക്ക് വരാൻ 3 pi by 4 കൊടുക്കാം. അതാണ് അതിന്റെ പോളാർ. ഇനി അതിന്റെ എല്ലാ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചോദിച്ചിട്ടുണ്ട്. റിയൽ പാർട്ട് കണ്ടുപിടിക്കണം, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ a plus ib എന്ന ഫോർമുല ഉണ്ടാക്കണം, ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് cos 3 pi by 4 ന്റെയും sin 3 pi by 4 ന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? z മൈനസ് വൺ പ്ലസ് സൈൻ കിട്ടും. അതിന്റെ റിയൽ പാർട്ട് മൈനസ് വൺ ആണ്, ഇമാജിനറി പാർട്ട് ഒന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് x is equal to r cos theta റിയൽ പാർട്ടും y is equal to r sin theta. എന്തായാലും cos 3 pi by 4 ഉം sin 3 pi by 4 ഉം സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ റിയലും ഇമാജിനറി കിട്ടിയാൽ നമുക്ക് അല്ലാതെ തന്നെ ആൻസർ ഐ എ പ്ലസ് ഐ ബി എന്ന അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം, മോളിൽ കിട്ടിയ ആ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്, അതിന്റെ കോഞ്ചുഗേറ്റിനെ അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് എടുക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് കോഞ്ചുഗേറ്റ് മൈനസ് വൺ പ്ലസ് ഐ ഐയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ മൈനസ് ഐ ആണ്, ഡിവൈഡ് ബൈ മോഡുലസിന്റെ സ്ക്വയർ. മോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് ടു കിട്ടും. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും? രണ്ട് കിട്ടും. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എത്രയാണ്? മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ഐ എന്ന് ചെയ്യും കിട്ടും. ഇതാണ് 2020 മോഡൽ എക്സാമിൽ ചോദിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും അറ്റൻഡ് ചെയ്ത എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗ്രാഫുകൾ കാണുമ്പോൾ ചെറിയ അറ്റൻഡ് ചെയ്യാൻ പഠിക്കും, പക്ഷെ താഴെയുള്ള ക്വസ്റ്റ്യനോട് വായിച്ചു നോക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിലോട്ട് മാറ്റുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആ കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്കി കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ പോളാർ ഫോമിലോട്ട് എന്ത് ചെയ്യുക? ആ കൺവേർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എടുത്ത് എഴുതുന്നു, ഇസഡ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഐ ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ ഇൻറ്റു എന്താണ്? 1 മൈനസ് 2 ഐ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ആദ്യം അറേഞ്ച് ചെയ്യും. ഓക്കെ, അറേഞ്ച് ചെയ്തിട്ട് വേണം അതിനെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ ന്യൂമറേറ്റർ അറേഞ്ച് ചെയ്യാം, അപ്പൊ എന്ത് കിട്ടും? 2 പ്ലസ് ഐ. ഓക്കെ, 2 പ്ലസ് ഐ. ഓക്കെ, 2 പ്ലസ് ഐ താഴെ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു മൈനസ് 2 ഐ മൈനസ് 2 ഐ 1 ഐ ഇൻറ്റു 1 ഐ ഐ ഇൻറ്റു മൈനസ് 2 ഐ മൈനസ് 2 ഐ സ്ക്വയർ. ഈ രീതിയിലാണ്. ഓക്കെ, അറിയാമല്ലോ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു മൈനസ് 2 ഐ മൈനസ് 2 ഐ ഐ ഇൻറ്റു 1 ഐ ഐ ഇൻറ്റു മൈനസ് 2 ഐ മൈനസ് 2 ഐ സ്ക്വയർ എന്നാവും. ഐ ഇൻറ്റു ഐ യുടെ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം മൈനസ് ഒന്നാണോ മൈനസ് ഉണ്ട്, അപ്പോൾ 5 ആവും. പിന്നെ എങ്ങനെ എഴുതാം ഇതിനെ? 2 പ്ലസ് ഐ ഡിവൈഡ് ബൈ ഈ 1 ഉം ഇവിടുത്തെ 2 ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്, അത് പ്ലസ് ആവും. 2 വൺ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താവും? 3 ആവും. മൈനസ് 2 ഐ ഐ കൂട്ടാൻ എത്രയാവും? 3 മൈനസ് ഐ. ആണ് ഇസ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എത്രയാണ്? 2 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3 മൈനസ് ഐ എന്നാവും. ഇങ്ങനെയാണ് നമുക്കാവുന്നത്.
ഇനി അതായത് നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഇപ്രകാരമുള്ള ക്വസ്റ്റ്യൻ ഇല്ല, കോംപ്ലക്സ് നമ്പറിനെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ അതിനെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാനുള്ളത്, ആ മൾട്ടിപ്ലൈ ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്കുള്ളത് ടു പ്ലസ് ഐ ഡിവൈഡ് ബൈ എന്താണ് 3 - i. നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആ 3 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 + i കൊണ്ട് ന്യൂമറേറ്ററും താഴെയും 3 + i കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ ന്യൂമറേറ്റർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അറിയാലോ, ആരുടെ സ്ക്വയർ, ആരുടെ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്ന ഫോർമുലയാണ്. 2 × 3 = 6, 2 × i എത്ര പ്ലസ് 2 i, i × 3 എത്ര 3 i, i × i എത്ര പ്ലസ് i സ്ക്വയർ. ഇതാണ് ന്യൂമറേറ്റർ കിട്ടുന്ന, ഓക്കെ, ന്യൂമറേറ്റർ കിട്ടുന്നത്. ഡിനോമിനേറ്റർ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ആ എ സ്ക്വയർ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആണ് പറഞ്ഞത്. നേരത്തെ കണക്കിൽ നമ്മൾ പറഞ്ഞത് എന്തിനാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്താണ്, 3 × 3 ഓ 3 × 3 പ്ലസ്, അവിടെ ബിയുടെ സ്ഥാനത്ത് 1 പ്ലസ് 1 × 2 ആ 3 മാറും. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമ്മൾ നോക്കാം എത്ര 9 - i² 9 + എത്ര -i² അപ്പോൾ 9 + എത്ര 1 ആവും, ആൻസർ 10 എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വേണം ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമുല ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്നുകൊണ്ട് അത് അറേഞ്ച് ചെയ്ത് നോക്കാം. അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഐസ് ഈക്വൽ ടു 6 ഇവിടെ ഒരു ഐ സ്ക്വയറും ഉണ്ട്, ഐ സ്ക്വയർ -1 അപ്പൊ നമുക്ക് എത്ര കിട്ടും, 5 എന്ന് കിട്ടും. 5 2i 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 5i കിട്ടും. 3 സ്ക്വയർ 9 9 1 ആഡ് ചെയ്യുമ്പോൾ എത്ര 10 കിട്ടും. ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 5 + 5i / 10 ഇതെങ്ങനെയാണ് കിട്ടുന്നത് അറിയാമോ, 6 + i² എന്ന് പറഞ്ഞാൽ 6 - 1 ആണ്. അങ്ങനെയാണ് ഇവിടെ എത്ര വരുന്നത്, 5 വരുന്നത്. 2i 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 5i എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ റബ് ചെയ്യണം, അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് 5/10. അപ്പൊ ഇതിനെങ്ങനെയാണ്, 5/10 പ്ലസ് 5i/10 ചെയ്യുമ്പോൾ നമുക്ക് 1/2 പ്ലസ് 1/2 ഇതാണ് അതിന്റെ എ പ്ലസ് ഐ ബി ഫോം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാണ്, നല്ല ചോദ്യമാണ്, 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്, 2011 മറ്റേ ചോദിച്ച മാർച്ച് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എഴുതി അതിനെ അറേഞ്ച് ചെയ്തു. ന്യൂമറേറ്റർ പ്രത്യേക ടേമുകൾ, ഡിനോമിനേറ്റർ രണ്ട് ടേം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അറേഞ്ച് ചെയ്യുമ്പോൾ 2 + i × 3 - i എന്ന്. ഇനി 3 - i യുടെ കോഞ്ചുഗേറ്റ് ഉണ്ട്, ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനു നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട്, നിങ്ങൾ നമുക്ക് ഒരുപാടാണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന 5 + 5i / 10 ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാം, 1 + 2 + 1/2 + 1/2i എന്ന്. ഇനി നമുക്ക് അതിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ രണ്ടാമത്തെ പാർട്ട് ആണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന കോംപ്ലക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/2 + 1/2i. ഓക്കെ, അതിന് ആയി നമുക്ക് 6 കണ്ടുപിടിക്കാം. 6 എന്ന് പറയുന്ന റൂട്ടോ ആരുടെ സ്ക്വയർ, 1/2² + 1/2. ഓക്കെ, എല്ലാവർക്കും അറിയാം അപ്പൊ എന്ത് കിട്ടും, അത്ര 1/4 + 1/4 ആൻസർ എത്ര കിട്ടും, അത്ര 2/4 എന്നാണ് ആൻസർ കിട്ടുന്നത്. 2/4 എന്ന് പറഞ്ഞാൽ എത്ര, കട്ട് ചെയ്യുമ്പോൾ എത്ര, √1/2. ഓക്കെ, √1/2 √1/2 എന്ന് പറഞ്ഞാൽ 1 √1 ആ 2 √ ഇല്ല, അപ്പൊ എന്താണ് 1/√2. ഓക്കെ, ഇതിന്റെ ആൻസർ എങ്ങനെയാണ്, 1/2² 1/4 ആണ്, 1/2² 1/4 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്തത് 2/4, കട്ട് ചെയ്ത 1/2, √1 എന്ന് പറഞ്ഞാൽ 1 √2. ഓക്കെ, അടുത്തത് നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ്. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇത് ഏത് ക്വാഡ്രന്റാണെന്ന് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ റിയൽ പാർട്ട് എപ്പോഴും പോസിറ്റീവ് ആണ്, അതായത് എവിടെയാണ് വരുന്നത്, 1/2 1/2 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന തീറ്റയും ആൽഫയും എന്ത് തന്നെയാണ്, ആ സെയിം തന്നെയാണ്. അപ്പൊ അതിന് പറയേണ്ട കാര്യമില്ല. അപ്പൊ y/x ആണ്, എല്ലാവർക്കും അറിയാം y/x. y എന്ന് പറയുന്നത് 1/2 ആണ്, 1/2 / 1/2 ആൻസർ 1 എന്ന്. ടാൻ എപ്പോഴാണ് 1 വരുന്നത് എല്ലാവർക്കും അറിയാലോ, ആ ടാൻ എപ്പോഴാണ് 1 വരുന്നത്, ആ ടാൻ 5/4 1 വരുന്നത്. ആൻസർ α = 5/4. അത് മാത്രമല്ല ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ കോംപ്ലക്സ് നമ്പർ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ θ = 5/4. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് അതിന്റെ പോളാർ ഫോം എടുക്കാം. പോളാർ ഫോം എന്ന് പറയുന്നത് z = r × എന്താണ്, cos θ + i sin θ എന്നാണ്.
cos theta r എന്ന് പറയുന്നത് എത്രയാണ് r നമ്മളോട് കിട്ടിയത് 1 by root 2 into cos theta അപ്പോൾ cos pi by 4 plus I sin pi by 4 ഓക്കേ ആ രീതിയിലാണ് അതായത് നമ്മൾ കിട്ടിയ r ന്റെ തീറ്റയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കേ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എഴുതിയത് ഇപ്രകാരമുള്ള ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഇസഡിനെ റാഷണൽ ഫോമിൽ ഒക്കെ തന്നിട്ട് അതിനെ എ പ്ലസ് ബി ഐ ബി എന്ന ഫോമിലോട്ട് ആക്കാൻ പറയും അടുത്ത ക്വസ്റ്റ്യൻ്റെ പോളാർ റെപ്രസെന്റേഷൻ എഴുതാൻ പറയും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആർഗെറ്റ് പ്ലെയിൻ വരച്ചിട്ട് അതിന് നമ്മൾ പോളാർ റെപ്രസെന്റേഷൻ എ പ്ലസ് ഐ ബി ഫോം എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈ തരുന്ന എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്കിയിട്ട് അതിന്റെ പോളാർ ഫോം എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു ഇതാണ് സാധാരണയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ അടുത്ത പാർട്ട് വീഡിയോയിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു പോർഷൻ ഉണ്ട് ഡെസ്റ്റില് ക്വാഡ്രാറ്റിക് ഉണ്ട് സ്ക്വയർ റൂട്ടും ഉണ്ട് അപ്പൊ അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് പറയും ഓക്കെ.